السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ടവരെ, അന്നഹുൽ മുയസ്സറിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അൽ അംറു വൻ നഹ്യു വൻ നഫി ഈ മൂന്ന് കാര്യങ്ങൾ സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അൽ മഫ്ഉൽ മുത്തലഖ് എന്ന പാഠമാണ്. നേരത്തെ നമ്മൾ മഫ്ഉൽ ബിഹി എന്താണെന്ന് പഠിച്ചിരുന്നു അല്ലേ. ഒരു ക്രിയ, ആ ക്രിയ ആര് സംഭവിച്ചുവോ അതിനെ അറിയിക്കാനാണ് മഫ്ഉൽ ബിഹി ഉപയോഗിക്കുന്നത്. ദറബൽ വലദുൽ കിത്ത, കുട്ടി പൂച്ചയടിച്ചു. ദറബ എന്നുള്ള അടി, കുട്ടി വലതെന്ന ഫായിദ ചെയ്യുന്ന ദർബ് എന്ന ക്രിയ നടക്കുന്നത് ആരിലാണ്? പൂച്ചയിലാണ്. കിത്ത മഫ്ഉൽ ബിഹിയാണ്. എന്നാൽ ഇന്ന് പഠിക്കുന്നത് മഫ്ഉൽ മുത്തലഖ് സംബന്ധിച്ചാണ്. മഫ്ഉൽ മുത്തലഖ് എന്ന് പറയുമ്പോൾ തന്ന വന്നിരിക്കുന്ന ഫേലിൻ്റെ തന്നെ മസ്ദർ മഫ്ഉലായി വരുന്നതാണ്. ദറബൽ വലദു ദർബൻ ഉണ്ടോ, ദറബൽ വലദു കുട്ടി അടിച്ചു, ദർബൻ ഒരടിക്കൽ അടിച്ചു. ഇവിടെ ദറബ എന്ന ഫേലിൻ്റെ മസ്ദർ എന്താണ്? ദർബാണ്. അതന്നെ ഇവിടെ മഫ്ഉൽ ആയിട്ട് വന്നിട്ടുള്ളത്. ദറബൽ വലദു ദർബൻ, ദർബ മഫ്ഉൽ മുത്തലഖാണ്, മൻസൂബാണ്. അപ്പോൾ വന്ന ജുമ്ലയിൽ വന്നിട്ടുള്ള ഫേലിൻ്റെ തന്നെ മസ്ദർ മഫ്ഉലായി വരുന്ന മഫ്ഉലിനാണ് മഫ്ഉൽ മുത്തലഖ് എന്ന് പറയുന്നത്. മഫ്ഉൽ മുത്തലഖ് ഇറാബ്, മഫ്ഉൽ ബിഹി വലദു നസ്ബ്, എല്ലാം മഫ്ഉൽ ഇറാബ് നസ്ബ് തന്നെയായിരിക്കും. ദറബൽ വലദു ദർബൻ നസ്ബാണ്. നമുക്ക് ഈ മഫ്ഉൽ മുത്തലഖ് തന്നെ മൂന്ന് വിധത്തിൽ വരുന്നുണ്ട്. ഇവിടെ ദറബൽ വലദു കുട്ടി അടിച്ചു, ദർബൻ ഒരടിക്കൽ അടിച്ചു, അത് തെക്കിതാ അല്ലേ. ആ കുട്ടി അടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പെത്താൻ വേണ്ടി പറയാണ് ദറബൽ ദർബൻ. കുട്ടി അടിച്ചിട്ടുള്ളത് ദറബൽ വലദു കുട്ടി അടിച്ചു, ദർബൻ ഒരടിക്കൽ അടിച്ചു, അവിടെ തെക്കിതാണ്. ഇവർതാണ് ദറബൽ വലദു ദർബൻ ശദീദൻ, കുട്ടി ശക്തമായ അടിയടിച്ചു. അപ്പൊ അവിടെ എന്തിനാണെന്നുള്ളത് ഈ ദർബിന്റെ നൗ അറിയിക്കാറ്. എങ്ങനത്തെ അടി അടിച്ചത്? ദർബൻ ശദീദൻ. അപ്പോൾ ഒന്നാമത്തെ തെക്കിയതിന് വേണ്ടി വരും, രണ്ടാമത് ആ വഫ്ഫൂര് മുത്തലഖ് വരുന്നത് അഫേലിനെ ഇനം ബയാൻ അതിൻ്റെ ഇനം വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ആ ക്രിയയുടെ ഇനം എങ്ങനെയാണ്, എങ്ങനെയുള്ള ക്രിയ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ദർബൻ ശദീദൻ എന്ന് പറഞ്ഞതുപോലെ. മൂന്നാമത്തത് ബയാൻ അദദ്, ഈ എണ്ണം സൂചിപ്പിക്കാൻ. നോക്കൂ, ദർബൽ ദർബത്തൻ, കുട്ടി അടിച്ചു, ദർബത്ത് ഒറ്റയടിച്ചു, ഒരു എണ്ണാണ്. അല്ലെ, ദർബത്തേനി രണ്ടരടിച്ചു, ദർബൽ ദർബത്തേനി. ഇങ്ങനെ ഈ ക്രിയയുടെ എണ്ണം സൂചിപ്പിക്കാനും വരും. അതാണ് മൂന്നാമത്തെ ഇനം. അപ്പോൾ മഫ്ഉൽ മുത്തലഖ് മൂന്ന് ഐറ്റം വരും. ഒന്ന് തെക്കിയതിന് വേണ്ടി വരും, രണ്ട് അതിൻ്റെ ഫേലിൻ്റെ ഇനം വ്യക്തമാക്കാൻ വരും, മൂന്ന് ഫേലിൻ്റെ എണ്ണം വ്യക്തമാക്കാൻ വരും. ഇങ്ങനെ മൂന്ന് ഇനം മഫ്ഉൽ മുത്തലഖ് വരുന്നുണ്ട്. ഈ കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്ക് ഇന്നത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. അൽ മഫ്ഉൽ മുത്തലഖ്, മഫ്ഉൽ മുത്തലഖ് എന്താണ് എന്നാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഹൽ സമയത്ത യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ ഇനി കേട്ടിട്ടുണ്ടോ? അനിൽ മഫ്ഉൽ മുത്തലഖ്, അൽ മഫ്ഉൽ മുത്തലഖ് എന്താണ് എന്ന് നീ കേട്ടിട്ടുണ്ടോ? ഹയ്യാ നഖ്റ, ഹയ്യ നഖ്റ മാനം ലെറ്റർ സ്പ്രീഡ്, നമുക്ക് വായിക്കാം. അൽ അംസലത്തൽ ആത്തിയ, താഴെ വരുന്ന ഉദാഹരണങ്ങൾ നമുക്ക് വായിക്കാം. ലീന താറഫ അലൽ മഫ്ഉൽ മുത്തലഖ്, എന്താണ് മഫ്ഉൽ മുത്തലഖ് എന്ന് പരിചയപ്പെടാൻ വേണ്ടി താഴെയുള്ള ഉദാഹരണം നമുക്ക് വായിച്ചു നോക്കാം. അംസില, ഏതൊക്കെ ഉദാഹരണങ്ങൾ? ഒന്ന്, ഒറദ് തഹ്റു തഹരീദൻ, ഒറദ് അവനെ പാട്ട് പാടി എന്നാണ്. തഹര് പക്ഷി, പക്ഷി പാട്ട് പാടി. തഹരീദൻ ഒരു പാട്ട് പാടൽ, പശു പാട്ട് പാടി എന്നർത്ഥം. രണ്ട്, ഇന്ദുലക്ക സാറൂഹു, ഇന്ദുലക്കാരനം പോയി, ദഹബന പോയി, സാറുഹമന റോക്കറ്റ്, ഫി അജുബായിൽ ഫലായി, ജവ്വിൻ്റെ എമ്മണ അജുബാ, ജവ്വ അന്തരീക്ഷം ക്ലൈമറ്റ്, അൽ ഫലാമന സ്പേസ് ആകാശം ശൂന്യാകാശം. അപ്പോൾ ഇന്ദലക്ക സ്വാറൂഹു, റോക്കറ്റ് പോയി, ഫി അജുവായിൽ ഫലായി, ബഹിരാകാശത്തിൻ്റെ ശൂന്യതയിൽ അന്തരീക്ഷത്തിലേക്ക് പോയി, ഇന്ദലക്കൻ ഒരു പോവൽ പോയി. മൂന്ന്, ഹജമൽ അസദു, ഹജമന അറ്റാക്ക് ചെയ്യുന്ന, ആക്രമിച്ചു, സിംഹം ആക്രമിച്ചു, അല ഫരീസത്തിഹി തൻ്റെ ഇരയുടെ മേൽ, ഫരീസമന ഇര, ഹുജൂമൻ ഒരു അക്രമിക്കൽ ആക്രമിച്ചു. അപ്പോൾ സിംഹം തൻ്റെ ഇരയുടെ മേൽ ചാടി വീണു, ആക്രമിച്ചു എന്നർത്ഥം. ഇവിടെ അൽ മഫ്ഉൽ മുത്തലഖ്, എന്താണ് മഫ്ഉൽ മുത്തലഖ്? ഹുവ അൽ ഇസ്മുൽ മൻസൂബു, നസ്ബുള്ള ഇസ്മാണ്,
അല്ലതി തോഹദ് ഹുറൂഫ് ഹുറൂഫുഹു അതിൻ്റെ ഹർഫുകൾ എടുക്കപ്പെടും മിൻ ഹർഫിൽ ഫിഅലി അതിൻ്റെ ഫിഅലിൻ്റെ തന്നെ ഹർഫിൽ നിന്നാണ് എടുക്കപ്പെടുക ഔ ഹുവ മസ്ദറുൽ ഫിഅലി ഫിൽ ജുംലത്തി അതല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ആ ജുംലയിൽ വന്നിട്ടുള്ള ഫിഅലിൻ്റെ തന്നെ മസ്ദറായിരിക്കും ഈ മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത് നമുക്ക് വറദ അല്ലേ വറദന മസ്ദർ എന്താണ് തഖരീദാണ് ഇന്തലക്കൻ മസ്ദർ ഇന്തലാക്കാണ് ഹജമൻ്റെ മസ്ദർ ഹുജൂമാണ് ഈ പറഞ്ഞ മൂന്ന് ഉദാഹരണങ്ങളിലും ഇവിടെ ആദ്യം വന്നിട്ടുള്ള ഫിഅലിൻ്റെ തന്നെ മസ്ദറാണ് മഫ്ഊലായി വന്നിട്ടുള്ളത് ഇങ്ങനെ വരുന്ന മഫ്ഊലാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത് അൻവാൽ ഫിൽ മുത്തലഖ് മഫ്ഊൽ മുത്തലഖ് ഇനി മഫ്ഊൽ മുത്തലഖിൻ്റെ ഇനങ്ങൾ ഏതൊക്കെ രൂപത്തിൽ മഫ്ഊലത്തേക്ക് വരും എന്നാണ് നോക്കാനുള്ളത് യഅത്തിൽ മഫ്ഊലു അലാ സലാസ് സുവർ മഫ്ഊൽ മുത്തലഖ് മൂന്ന് രൂപത്തിൽ വരും ഒന്ന് മുഅക്കദ് ലിൽ ഫിഅലി അവിടെ വന്നിട്ടുള്ള ഒരു ഫിഅൽ ഉണ്ടാവുമല്ലോ കാരണം ആ ഫിഅലിൻ്റെ മസ്ദറായിരിക്കുമല്ലോ മഫ്ഊൽ മുത്തലഖ് അപ്പോൾ നേരത്തെ വന്നിട്ടുള്ള ആ ഫിഅലിനെ ശക്തിപ്പെടുത്താൻ തെക്കിതാക്കി പറയാൻ കൺഫേം ചെയ്ത് പറയാൻ വേണ്ടി വരുന്നുണ്ട് കൽ അംസത്ത് സലാസ് അസാബിക വാഹിദ് സാനി സാലിസ് മൂന്നാം ഒന്ന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ അതായത് ഈ മൂന്ന് ഉറദ തഹറു തഖരീദൻ അപ്പോൾ അവിടെ ഉറദ എന്നുള്ളത് കൺഫേം ചെയ്യണം പാട്ട് പാടിയിട്ടുണ്ട് ഇന്തലക്ക ഇന്തലാക്കൻ റോക്കറ്റ് പോക തന്നെ ചെയ്തിട്ടുണ്ട് ഹജമൽ അസുദു ഹുജൂമൻ സിംഹം അവിടെ ആക്രമിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ആ ക്രിയ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ തേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഇനം വരുന്നത് രണ്ടാമത്തത് ബാഹ് മുഅയ്യിൻ നൗഇ ഇതിൻ്റെ ഇനം വ്യക്തമാക്കാൻ ഈ മസ്ദറിൻ്റെ ക്രിയ നടക്കുമ്പോൾ ആ ക്രിയയുടെ ഇനം എങ്ങനെയാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയും മഫ്ഊൽ മുത്തലഖ് വരും ഉദാഹരണം നോക്കൂ ഇന്തസറുൽ ഖായിദു ഇന്തിസാറൻ ഇന്തസറ വിജയിച്ചു ഖായിദു നായകൻ വിജയിച്ചു ഇന്തിസാറൻ അലീമൻ മഹത്തായ വിജയം അപ്പോൾ ഈ ഇന്തിസാർ എന്നുള്ള ഇന്തസറ ഒരു ക്രിയയാണ് അവിടെ വിജയിക്കുക എന്നുള്ള അതിൻ്റെ ഇനം എങ്ങനെയുള്ള വിജയമാണ് ഇന്തിസാറൻ അലീമ മഹത്തായ വിജയമാണ് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ആ നൗ ആണ് അവിടെ വ്യക്തമാക്കുന്നത് ബാദഹു കലിമത്തും തോറപ്പ് സിഫത്തൻ അതിൻ്റെ ശേഷം ഈ ഇന്തിസാറൻ എന്നുള്ള മഫ്ഊൽ മുത്തലഖ് ശേഷം ഒരു കലിമത്ത് വരും തോറപ്പ് സിഫത്തൻ അതിൻ്റെ സിഫത്താണ് ഇറാവ് പറയപ്പെടുക അപ്പോൾ ഇന്തിസാറൻ അലീമൻ സിഫത്താണ് ഇന്തിസാറൻ വിജയം എങ്ങനെയുള്ള വിജയമാണ് അലീമൻ മഹത്തായ വിജയം അപ്പോൾ അലീമൻ എന്നുള്ളത് ഒരു സിഫത്താണ് ഇന്തിസാറൻ എന്നുള്ള മഫ്ഊൽ മുത്തലഖിൻ്റെ സിഫത്താണ് ഇന്തിസാറൻ മറ്റൊരു ഉദാഹരണം കറാത്ത് ദർസ പാടന വായിച്ചു കിറാത്ത് മുത്തദബ്ബരി ചിന്തിക്കുന്നവൻ്റെ വായന ഇവിടെ ചിന്തിച്ച് കിടക്കുന്ന ഒരാളുണ്ടാവും അവൻ്റെ വായനയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ എങ്ങനത്തെ കിറാത്താണ് വായിക്കുന്നുള്ള വായന എന്ന ക്രിയ നടക്കുമ്പോൾ അതിൻ്റെ ഇനം എങ്ങനെയുള്ള ഇനം വായനയാണ് അവിടെ മുത്തദബ്ബരിൻ്റെ ചിന്തിക്കുന്നവൻ്റെ വായനയാണ് എന്ന് വ്യക്തമാക്കാൻ ഇതൊക്കെ മൊബൈലിൽ നൗ ആണ് ആ ക്രിയയുടെ ഇനം വ്യക്തമാക്കുകയാണ് ബാദഹു കലിമത്തും തുറപ്പ് മുലാഫിലേ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്താണ് ഇവിടെ അതിന് ശേഷം ഒരു ഇസ്മുണ്ട് അത് പദമുണ്ട് അത് മുനാഫിലഹിയാണ് ഖിറാഅത്തുൽ മുത്തദബ്ബിരി ഉണ്ടോ അപ്പോൾ ആയി വരുമ്പോൾ അഥവാ ഫിഅലിൻ്റെ ഇനം വ്യക്തമാക്കി വരുമ്പോൾ ഒന്നുകിൽ സിഫത്തായിരിക്കും ഉദാഹരണം ഇന്തിസാറൻ അലീമൻ അല്ലെങ്കിൽ മുലാഫ് മുലാഫിലഹി ആയിരിക്കും ഉദാഹരണം ഖിറാഅത്തുൽ മുത്തദബ്ബിരി അപ്പോൾ യക്കൂൽ മഫ്ഊൽ മുത്തലഖു മഫ്ഊൽ മുത്തലഖ് ആകും മുബൈനല്ലി നൗഇ നൗഇനെ വ്യക്തമാക്കാൻ വേണ്ടി വരുന്ന മഫ്ഊൽ മുത്തലഖ് ആണെങ്കിൽ ഇദാഉ സിഫ അത് വസ്ഫ് ചെയ്യപ്പെട്ടാൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ മഫ്ഊൽ മുത്തലഖിന് ശേഷം സിഫത്ത് വന്നാൽ ആ അതിൻ്റെ അർത്ഥം ആ മഫ്ഊൽ മുത്തലഖ് അതിൻ്റെ ഇനം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കമ്മിസാജ് ഇറക്കുമോ അവൽ നോക്കൂ ഇന്തസാർ കായത് ഇന്തസാറൻ അലീമൻ ഇന്തസാർ എന്നുള്ള മഫ്ഊൽ മുത്തലഖിന് ശേഷം അലീമൻ സിഫത്ത് വന്നു സിഫത്ത് വന്നാൽ അതിൻ്റെ അർത്ഥം അത് അതിൻ്റെ ഇനം വ്യക്തമാക്കാൻ വേണ്ടിയുള്ളതാണ് ഔ ഒലീഫ അല്ലെങ്കിൽ ഇലാഫ്ത് ചെയ്യപ്പെട്ടാൽ കംസാൽ റഖ്മിസാനി നോക്കൂ ഖിറാഅത്തുൽ ദർസ ഖിറാഅത്തൽ മുത്തദബ്ബിരി മുത്തദബ്ബരിൻ്റെ ചിന്തിക്കുന്നവൻ്റെ വായന അപ്പോൾ മഫ്ഊൽ മഫ്ഊൽ മുത്തലഖ് ശേഷം സിഫത്തോ മുനാഫിലേഹോ വന്നാൽ ആ മഫ്ഊൽ മുത്തലഖ് വന്നിട്ടുണ്ടായിരിക്കുക അതിൻ്റെ ക്രിയയുടെ ഇനം വ്യക്തമാക്കാൻ വേണ്ടിയായിരിക്കും മൂന്നാമത്തെ ഇനം മുബൈനുൽ അദദി എണ്ണം വ്യക്തമാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ ക്രിയ നടക്കുമ്പോൾ എത്ര ആ ക്രിയ എത്ര പ്രാവശ്യം നടന്നു എന്നറിയിക്കാൻ വേണ്ടിയും മഫ്ഊൽ മുത്തലഖ് വരുന്നുണ്ട്
ഉദാഹരണം നോക്കൂ, ദക്കത്തി സാത്തു ദക്കത്തേനി, ക്ലോക്ക് മണിയടിച്ചു ദക്കത്തിന് രണ്ട് പ്രാവശ്യം അടിച്ചു അല്ലേ. നമ്മൾ മണിക്കൂർ സമയം ആകുമ്പോൾ ക്ലോക്ക് എന്തായും സമയം അടിക്കാറുണ്ട്. അപ്പോൾ ഈ ക്ലോക്ക് രണ്ട് പ്രാവശ്യം സമയം അടിച്ചു. ദക്ക എന്നുള്ള ഫീലിൻ്റെ മസ്തറാണ് ദക്കത്ത്. അതിനെ എന്ത് ചെയ്തു, അതിൻ്റെ ഇനം വ്യക്തമാ എണ്ണം വ്യക്തമാക്കി, രണ്ട് പ്രാവശ്യമാണ് അത് എണ്ണമാണ് സൂചിപ്പിക്കുന്നത്. രണ്ട്, ലർബത്തുൽ മുജൈമ, കുറ്റവാളിയെ ഞാൻ അടിച്ചു, ലർബത്തെ രണ്ടടി അടിച്ചു. ലർബൻ്റെ മസ്തറാണ് ലർബ്. അപ്പോൾ അവിടെ തന്നെ മഫ്ലൂത്തേക്ക് വന്നിട്ടുള്ളത്, ഈ രണ്ട് ഉദാഹരണത്തിൽ മഫ്ലൂത്തേക്ക് വന്നിട്ടുള്ളത് ആ ക്രിയയുടെ എണ്ണത്തെ സൂചിപ്പിക്കാനാണ്. ഒന്നാമത്തിൽ ക്ലോക്ക് അടിക്കുന്ന എണ്ണം രണ്ട് പ്രാവശ്യമാണ്, രണ്ടാമത് ഉദാഹരണത്തിൽ കുറ്റവാളിയെ അടിക്കുന്ന എണ്ണവും അത് രണ്ട് പ്രാവശ്യമാണ്. അപ്പോൾ എണ്ണത്തെ വ്യക്തമാക്കാനാണ് ഇവിടെ മഫ്ലൂത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എക്കൂ മഫ്ലൂൽ മുത്തലക്കു, മഫ്ലൂൽ മുത്തലക്ക് ആകും മുബൈനൽ അദദ്, എണ്ണത്തെ വ്യക്തമാക്കുന്നതായിരിക്കും. ഇതാക്കാണ് ദാലൻ അല അദദ് മറാത്തുൽ ഫേലി, ആ ക്രിയയുടെ എണ്ണം തവണകളുടെ എണ്ണം, മറുത്തണ തവണ എത്ര തവണ സംഭവിച്ചു അല്ലേ, ആ ക്രിയയുടെ തവണകളുടെ എണ്ണത്തെ അറിയിക്കുന്ന പദമാണെങ്കിൽ അതിൽ ഹദസ് ഫേല് ഹദസ് രണ്ടുപേരത്തിൻ്റെ പ്രവൃത്തി ക്രിയ എന്നൊക്കെ പറയാം. കൽമിസാലി സാധിക്കേനി, ഈ രണ്ടുദാഹരണം നോക്കൂ, ദക്കത്ത് സാത്ത് ദക്കത്തേനി എന്നുള്ളതും ലറബത്തുൽ മുജരിമത്തുൽ ലർബത്തിൻ എന്ന രണ്ട് ഉദാഹരണങ്ങളിലും അവിടെ ക്രിയയുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ രണ്ട് പ്രാവശ്യം അടിച്ചു, അതുപോലെ രണ്ട് കുറ്റവാളി രണ്ട് പ്രാവശ്യം അടിച്ചു, അത് എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ മൂന്നാമത്തെ മഫ്ഊൽ മുത്തലക്കിൻ്റെ മൂന്നാമത്തെ ഇനം എന്ന് പറയുന്നത് അത് മുബൈനിൽ അദ്ദാനം. ഒന്നാമത്തത് ആദ്യം പറഞ്ഞത് മുബൈനും തൗക്കീദാണ്, തൗക്കീദ് വേണ്ടിവരും. രണ്ടാമത് മുബൈനിൽ നൗ ആണ് ക്രിയയുടെ ഇനം വ്യക്തമാക്കാൻ. മൂന്നാമത് പറഞ്ഞത് മുബൈനിൽ അതതി ക്രിയയുടെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. തുതിരി ഭാഗത്ത് എക്സസൈസ് നോക്കൂ, വളരെ സിമ്പിളായ ഒരു തദീപമാണ് വന്നിട്ടുള്ളത്. ഒന്ന്, തന്നീമൻ ഇഹ്തിമാമൻ റുസൂഖ് തലഹിയ ഇമാത്തത്ത്, തന്നീമൻ എന്നാൽ ക്രമപ്പെടുത്തുക എന്നാണ്, ഇഹ്തിമാമൻ പരിഗണിക്കുക, റുസൂഖ് ഉറച്ചു നിൽക്കുക, തലഹിയത്ത് അർപ്പണം ചെയ്യുക, ഇമാത്തത്ത് നീക്കം ചെയ്യുക, വഴി നിന്നൊക്കെ അർഹം നീക്കുന്ന ഇമാത്തത്ത് എന്ന് പറയുക. ഇവിടെ എന്താ ചെയ്യേണ്ടത്, അള്ളാഹ് കൊല്ല കരിമത്തും കരിമാത്ത് സ്ഥാപിക്കുക, മുകളിൽ വന്നിട്ടുള്ള ഓരോ വാക്കിനെയും വെക്കണം. ഈ മക്കാനെ മുനാസിബൈ ജുമ്മല്ലാത്തിയ താഴെ വരുന്ന ഉദാഹരണങ്ങളിൽ വിട്ടുപോയ ഭാഗമുണ്ട്, അവ ഓരോ വിട്ടുപോയ ഭാഗത്തും കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ള പദം ഏതാണോ അത് വെച്ച് പൂരിപ്പിക്കുക. നോക്കൂ, ഒന്ന്, എഹ്തമത്ത് ദൗലത്തുബി തമിർ സഹാറ, രാജ്യം രാഷ്ട്രം എഹ്തമ പരിഗണിച്ചു, ബി തമിർ സഹാറ, തമിർ എന്നാൽ പരിപാലിക്കുക, സഹാറ മരുഭൂമി, മരുഭൂമി പരിപാലിക്കുന്നതിന് വേണ്ടി രാജ്യം പരിഗണിച്ചു, ഡാഷ് ശതീരൻ. അപ്പം മുകളിലുള്ള ആ അഞ്ച് വാക്ക് ഫിറ്റായ ഒരു വാക്കുണ്ട്, അത് നിങ്ങൾ എഴുതി അത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. രണ്ട്, ലഹർ റജുലു ഫി സബീൽ മബ്ദൈ, പുരുഷൻ അർപ്പണം ചെയ്തു, ഫി സബീൽ മബ്ദൈ തൻ്റെ പ്രിൻസിപ്പിളിൻ്റെ തൻ്റെ തത്വത്തിൻ്റെ കാര്യത്തിൽ അർപ്പണം ചെയ്തു, ഡാഷ്, അതിന് പറ്റിയ വാക്ക് മുകളിലുണ്ട്. മൂന്ന്, നല്ലമ്മൽ കായിക ദേശ, സേനാനായകൻ പട്ടാളത്തെ ക്രമപ്പെടുത്തി നിർത്തി. നാല്, അമാത്തൽ അദ അനുത്തരി, അമാത്ത അലി അൽ അദ അനുത്തരിക്ക്, അലി നീക്കം ചെയ്തു, അൽ അദ തടസ്സങ്ങളെ ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്തു, അനുത്തരിക്ക് വഴിയേറ്റിട്ട് അലി തടസ്സങ്ങൾ നീക്കം ചെയ്തു, അതിന് അനുയോജ്യമായ പത്ത് മുകളിലുണ്ട്. പിന്നെ അഞ്ചാമത്തത്, റസഹൽ അസഹറു, അല്ല അസഹർ ഉറച്ചു നിന്നു, അമാമ ഹജമാത്ത് മുസ്താമിരീൻ, മുസ്താമിങ്ങളുടെ അഥവാ അധിനിവേശം നടത്തുന്ന ശക്തികളുടെ അക്രമങ്ങൾക്ക് മുമ്പിൽ അൽ അസഹർ യൂണിവേഴ്സിറ്റി ഉറച്ചു നിന്നു, അതിനും അനുയോജ്യമായ ഒരു പദം മുകളിലുണ്ട്. അപ്പോൾ മുകളിൽ വന്നിട്ടുള്ള പദങ്ങളിൽ നിന്നും ഈ അഞ്ച് ഉദാഹരണങ്ങളിലും വിട്ടുപോയ ഭാഗത്ത് അനുയോജ്യമായ വാക്ക് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ബാഗ് ഇസ്താമിൽ അൽ കലിമാത്തിൽ ആത്തിയ, താഴെ വരുന്ന കലിമകത്തുകളെ ഉപയോഗിക്കുക, ഫിജുമലിൻ മുഫീദ, ജുമലത്തുൽ മുഫീദയിൽ അർത്ഥം പൂർണ്ണമായ വാചകങ്ങൾ ഉപയോഗിക്കണം, ഹൈസ് തക്കവും മഫ്ഊൽ മുത്തലക്കാൻ. പക്ഷേ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഈ താഴെ വരുന്ന ഇസ്മുകളെ മഫ്ഊൽ മുത്തലക്കായി ഉപയോഗിക്കണം എന്നർത്ഥം, ഫീലും ഫാലും വേറെ കൊടുത്തിട്ട് ഇതിനെ മഫ്ഊൽ മുത്തലക്കാക്കി ഉപയോഗിക്കുക.
അലിജാബത്ത് ഉത്തരം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫഹിം തുദർ സഫഹ്മൻ ഉണ്ടോ, ഫഹ്മൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പാഠം മനസ്സിലാക്കൽ മനസ്സിലാക്കി. ഹക്കക്കൽ കാലി ഫി ഔറാക്കൽ കാലിയത്തി തഹ്കീക്കൻ റായൻ. ഹക്കക്കൽ കാലി കാലി അന്വേഷണം നടത്തി, ഫി ഔറാക്കൽ കാലിയത്തി കേസിൻ്റെ പേപ്പറുകളിൽ സൂക്ഷ്മമായി പരിശോധന നടത്തി, തഹ്കീക്കൻ റായൻ വളരെ നല്ല മികച്ച നിലക്ക് അദ്ദേഹം അതിനെ എന്താക്കി കേസിൻ്റെ കേസ് ഫയലുകൾ സൂക്ഷ്മ പരിശോധന നടത്തി എന്നർത്ഥം. തക്കദ്ദമത്തുൽ ജുയൂസു സൈന്യം മുന്നോട്ട് വന്നു, തക്കദ്ദുമൻ ഒരു മുന്നോട്ട് വരൽ. താവൻ അഫ്റാദുൽ ഉസ്രത്തി സൈന്യത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സഹായിച്ചു, താവനൻ സാധിക്കൻ സത്യസന്ധമായ രൂപത്തിൽ സഹായം നടത്തി. അപ്പോൾ ഈ ശ്രദ്ധിക്ക ഈ ഉത്തരങ്ങളൊക്കെ തന്നെയും ഫഹ്മൻ അതുപോലെ തഹ്കീക്കൻ തക്കദ്ദുമൻ താവൻ എന്നിങ്ങനെ ഈ മുകളിൽ വന്നിട്ടുള്ള പദങ്ങളെ മഫ്ഊൽ മുത്തലക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഫഹിംതു ഫീൽ ഫൈലാണ് അതിൻ്റെ ദർസ, മഫ്ഊൽ ബിഹി അബ്ബറാണ് ഫഹ്മൻ, മഫ്ഊൽ മുത്തലക്കാണ്. അല്ലെ ഹക്കക്കൽ കാലി തഹ്കീക്കൻ, ഹക്കക്ക എന്ന ഫീൽ കാലി ഫായൽ, തഹ്കീക്കൻ മഫ്ഊൽ മുത്തലക്ക്, തക്കദ്ദമ ഫീൽ തക്കദ്ദമത്ത് ഫീൽ അല്ലെ യൂസുഫ് ആയൽ, തക്കദ്ദുമൻ മഫ്ഊൽ മുത്തലക്ക്, താവന ഫീൽ അഫ്രാദു ഫായൽ, താബരൻ എന്നുള്ളത് മഫ്ഊൽ മുത്തലക്ക്. ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾക്ക് വേറെയും പല ഉദാഹരണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ജീമ് ആരുന്നു ആയത്തെ താഴെ വരുന്ന ഇറാ പറയുക. ഒന്ന് ഹറമൽ ഇസ്ലാമുൽ ഹംറ, ഇസ്ലാം കള്ളിനെ ഹറാമാക്കി, തഹ്രീമൻ സദീദൻ ശക്തമായ രൂപത്തിലുള്ള ഹറാമാക്കി. രണ്ട് ദാഫൽ ജുനൂദ് പട്ടാളക്കാർ പ്രതിരോധിച്ചു, അതിൽ അനുപത്തിനി രാജ്യത്തിന് വേണ്ടി പ്രതിരോധിച്ചു. ദിഫാൽ അഹ്റാർ സ്വതന്ത്രന്മാരുടെ പ്രതിരോധം, അത് പ്രതിരോധിക്കുന്ന പോലെ സൈനികർ പ്രതിരോധിച്ചു. ഇവിടെ ഇറാബ് ആണ് വേണ്ടത്. ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്, ലിജാബത്തു അൽ കരിമത്തു ഇറാബുഹ. ഒന്ന് ഹറമ ഫീൽ മാലിയാണ് മബിനൽ ഫത്തഹി, ഹറമ ഉണ്ടോ മാലിയ ഫീലാണ്. അൽ ഇസ്ലാമു ഫായൽ മർഫുവൻ, ഹറമ എന്ന ഫീലിൻ്റെ ഫായലാണ് അൽ ഇസ്ലാമു. അലാമത്ത് റഫ്ഹി ലമ്മത്തു, റമ്മിൻ്റെ റഫിൻ്റെ അടയാളം എന്താണ്? ലമ്മത്ത് അൽ ഇസ്ലാമു ലമ്മാണ്. അൽ ഹംറ മഫ്ഊൽ ബിഹി മൻസൂബ്, മഫ്ഊൽ ബിഹിയാണ് ഹംറ. അലാമത്ത് നസ്ബി അൽ ഫത്തഹത്തു, അൽ നസ്ബിൻ്റെ അടയാളം ഫത്തഹത്താണ്, ഹംറ എന്ന് ഫത്തഹത്താണ്. പിന്നെ തഹ്രീമൻ ശദീദൻ, തഹ്രീമൻ എന്നത് അവിടെ എന്താണ്? മഫ്ഊൽ മുത്തലക്ക്, അത് മഫ്ഊൽ മുത്തലക്കാണ് മൻസൂബിന്. ഇറാബ് നോക്കൂ, തഹരീമൻ നസ്ബാണ്. അപ്പോൾ അലാമത്ത് നസ്ബി അൽ ഫത്തഹത്തു, നസ്ബൻ്റെ അടയാളം ഫത്തഹാണ്, ഫത്തഹത്താണ്, തഹരീമൻ എന്ന് ഫത്തഹത്താണ്. ശദീദ് എന്നുള്ളത് നഹത്ത് മൻസൂബ്, അത് സ്വാഭാവികമായിട്ടും നമുക്കത് നഹത്താണ്. കാരണം തഹരീമൻ ശദീദ് ശക്തമായ ഹറാമത്തെന്നാണ്. അപ്പോൾ സുഹത്താണ്, നഹത്താണ്. സുഹത്ത് പറയാം, നഹത്ത് എന്നും പറയാം. നഹത്ത് മൻസൂബിൻ അലാമത്ത് നസ്ബി അൽ ഫത്തഹത്തു, നസ്ബിൻ്റെ അടയാളം ഫത്തഹത്താണ്. നഹത്തിന് നസ്ബൂട്ടുള്ള കാരണം തൊട്ട് മുമ്പത്തെ പദം, അതായത് ഏതിനാണോ സുഹത്ത് പറയുന്നത് മൻഊത്ത് എന്ന് പറയും, മൻഊത്തിൻ്റെ ഇറാബ് എന്താണോ അതായിരിക്കും സുഹത്തിൻ്റെ ഇറാബ്. അപ്പോൾ തഹരീമൻ എന്നുള്ളത് മൻഊത്ത്, അത് നസ്ബായപ്പോൾ തെഹ ശദീദ് എന്നുള്ളതും നസ്ബായി വന്നിട്ടുണ്ട്. ദാഫ ഫിൽ മാലി മബിനു അൽ ഫത്തഹി, ദാഫ അൽ ഫിൽ മാലിയാണ് മബിനി അൽ ഫത്തഹിൻ്റെ മബിനി, കാരണം മാലി അൽ ഫീലൊക്കെ മബിനി ആയിരിക്കും. അൽ ജുനൂദ് എന്നുള്ളത് ഫായൽ മർഫുൽ, ഫായലാണ് ഇറാബ് റഫാണ്. അപ്പോൾ അലാമത്ത് റഫ്ഇ ലമ്മത്തു, റഫിൻ്റെ അടയാളം എന്താണ്? ലമ്മത്താണ്. ജുനൂദ് ഫായ് റഫ് ആയത് ഫായലായതുകൊണ്ട് തന്നെ. അൻ എന്നുള്ളത് അറഫ് ജെറിൻ, ജെറിൻ്റെ അറഫാണ്. അൽ വത്തനി എന്നുള്ളത് എന്താണ്? ഇസ്മുൻ മജുർ, ഇസ്മു മജറൂർ, മജുറ ഇസ്മാണ്. കാരണം ഗാറ് വന്ന മജുറു വരും, അപ്പം അൻ വന്നാൽ പിന്നെ അൽ വത്തനി മജുറു വരണം. അപ്പോൾ അലാമത്ത് ജെറിയൽ കസറത്തു, അവിടെ ജെറിൻ്റെ അടയാളം അൽ വത്തനി കസറത്താണ്. പിന്നെ ദിഫാ അൽ അഹ്റാറി, ദിഫാ എന്നുള്ളത് മഫ്ഊൽ മുത്തലക്കാണ്. കാരണം ദാഫാ എന്നുള്ള ഫീൽ അതിൻ്റെ മഫ്ഊൽ, അതിൻ്റെ മസ്ത്രാണ് ദിഫാ, അത് മഫ്ഊൽ മുത്തലക്കാണ്. അലാമത്ത് നസ്ബ് അൽ ഫത്തഹത്തു, ദിഫാ അ എന്നുള്ളത് ഇറാബ് ഫത്തഹാണ്. അൽ അഹ്റാറി എന്നുള്ളത് മുദാഫ് ലഹി, ദിഫാൻ്റെ മുദാഫ് ലഹിയാണ് അഹ്റാറി, സ്വതന്ത്രന്മാരുടെ പ്രതിരോധം. മുദാഫ് ലഹിയാണ് ഇറാബ് ജറാണ്, മുദാഫ് ലഹി മജറൂറാണ്. അലാമത്തു അതിന് ജെറിൻ്റെ അടയാളമാണ് കസറത്താണ്. ലഹ്റാർ എന്നുള്ളതാണ് എന്താണ് മുലാഫ്ലി ആയതുകൊണ്ട് ഇറാബ് ജെറാണ്. ഇതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് മഫ്ഊൽ മുത്തലക്ക് എന്താണ് എന്ന് പഠിച്ചു. മഫ്ഊൽ മുത്തലക്ക്
ജുംല തന്നെ വന്നിട്ടുള്ള ഫേലിൻ്റെ മസ്തുർ തന്നെ മഫ്ഊലായി വരുന്ന മഫ്ഊല മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത്, അത് മൂന്നായി വിധം വരുന്നുണ്ട്. തോക്കീത് വരുന്നുണ്ട്, വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. ഇതെല്ലാം നാം ഉദാഹരണ സഹിത വിശദമായി പഠിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മഫ്ഊലി അജലിഹി അല്ലെങ്കിൽ മഫ്ഊലു എന്താണെന്ന് പഠിക്കാം. അടുത്ത ക്ലാസ് വീണ്ടും കാണാം. വാഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.